73-ാം സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. 72 വർഷം പൂർത്തിയായി. 73-ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഓർമ്മയാണിന്ന്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതത്തിൻ്റെത്. വളരെ ചുരുങ്ങിയ ഒരു ചെറിയ കാലയളവ് മാത്രം അല്പം ഒരു ഏകാധിപത്യത്തിന്റെ ചിന്തകളുണ്ടായി. മറ്റ് എല്ലായ്പ്പോഴും ഭാരതം ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന, ജനപ്രതിനിധികളെ നേതൃത്വം കൊടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥതയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഭാരതത്തെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. സ്വാതന്ത്ര്യം എന്ന വാക്ക് നമുക്കറിയാം അതിന്റെ അർത്ഥം എന്താണെന്ന്. ഗാന്ധിജി അതിനെ കുറിച്ച് പറയുക, അപരന്റെ മൂക്കുവരെ ആയിരിക്കണം സ്വാതന്ത്ര്യമെന്ന്. എന്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ പരിധികൾ വെക്കാതിരുന്നാൽ അത് തീർച്ചയായിട്ടും അപകടപൂർണമായ സ്വാതന്ത്ര്യമാകും. ഇന്ന് സ്വാതന്ത്ര്യമെന്ന് കുറെ പേരെങ്കിലും വിവക്ഷിക്കുന്നത് എനിക്കിഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. പുതിയ തലമുറയൊക്കെ അങ്ങനെ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടാകും. വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ, വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക, അതല്ല സ്വാതന്ത്ര്യം. എനിക്കിഷ്ടമുള്ളത് ചെയ്യുക. ഒന്നിന്റെയും അടിമകളാകാതെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാകണം യഥാർത്ഥ സ്വതന്ത്ര ദാഹികളും സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ. പലപ്പോഴും ഈ ചിന്ത വിട്ടിട്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വാർത്ഥതയോടുകൂടെ സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇന്ന് കാണുന്ന അപകടകരമായ സാഹചര്യങ്ങൾ സംജാതമാകുന്നത്. ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് ഒരു മതത്തിന്റെ ചിന്തയിലാകാം, പ്രത്യയശാസ്ത്രത്തിന്റെ ചിന്തകളാകാം, ഇനി കച്ചവടത്തിന്റെ ചിന്തകളാകാം. ഈ അടുത്തൊരു മാധ്യമ പ്രവർത്തകൻ ഒരു കൂട്ടം വൈദികരുടെ അടുത്ത് ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ച് അദ്ദേഹം ചെന്ന് പറഞ്ഞത് ഇതാണ്: സത്യം ജനങ്ങളുടെ മുമ്പില് കൊണ്ടുവരിക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. മാധ്യമങ്ങളുടെ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറയുന്നതാ, ഞങ്ങൾക്കിത് ബിസിനസ്സാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നതാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇപ്പൊ യഥാർത്ഥ സത്യം അറിയുക, മറ്റുള്ളവരും യഥാർത്ഥ സത്യത്തിലേക്ക് കടന്നു വരാനായിട്ടിടയാകുക. ആ സത്യത്തിന്റെ അറിവും പ്രകാശവുമാണ് നമ്മുടെ ജീവിതത്തെ സ്വതന്ത്രമാക്കേണ്ടത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നന്മയാകാൻ നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിന് അങ്ങനെ നന്മയായിട്ട് തീരണം. അപരന്റെ നന്മ ലക്ഷ്യം വെക്കാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകള് അത് കൂടുതൽ കൂടുതൽ വേദനാജനകമാണ്, അത് കൂടുതൽ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നീങ്ങുന്നതാണ്. സങ്കുചിതമായ ഒരു മനസ്സോടുകൂടെ സ്വാതന്ത്ര്യത്തെ കാണാൻ ഒരിക്കലും ഇടയാകരുത് എന്നുള്ളതാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത. അതുകൊണ്ട് നമ്മൾ ആയിരിക്കുന്നിടങ്ങളിലെ സ്വാതന്ത്ര്യത്തെ എന്തുമാത്രം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. എനിക്ക് സ്വാതന്ത്ര്യം വേണം, പക്ഷേ അതോടൊപ്പം തന്നെ എൻ്റെ ചുറ്റുമുള്ളവർക്കും ആ സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹം അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഹാപ്പി ഫീസ്റ്റ് ടു ഓൾ. ആജ് ഹമാരെ മൻ മേ ആതേ ഭാരത് കാ സ്വതന്ത്രതാ ദിൻ തഥാ മാതാ മരിയം കി സ്വർഗ പ്രവേശൻ. സ്വതന്ത്രതാ ദിവസ് സഭി ഭാരതീയോ കെ സമ്മത് സബ്സെ മഹത്വപൂർണ്ണ അനെ ഖുശി കാ ദിൻ ഹെ. ആജ് ഹമേ ഭാരത് കാ 73 സ്വതന്ത്രതാ ദിൻ മനാതെ ഹെ. जब ब्रिटिश शासन से आजादी मिली थी तब भारतीय जनता को अपना स्वतंत्रता मिली. आज भारतीयों ने हमारा राष्ट्रपिता महात्मा गांधी तथा नेताओं को स्मरण करते हैं.
के समाप्त करने के लिए कई जवानों अपने जीवन कुर्बानी दी है। हमें इतना भाग्यशाली है, हमारे पूर्वजों शांति तथा खुशहाली भूमि दी है। हमारा जनता और राज्य को हमें हमेशा संरक्षित करना हमें कर्तव्य है। वास्तव आज हर व्यक्तियों को मन में पूरी तरह से स्वतंत्रता ना सका कि जहां हम डर बिना रख सकते हैं, वहां पूरे दिन हमारे देश में आजादी मिली। तब कवि कहते हैं तो पिंजरे में बंधक से निकल पशी पूरी तरह से आसमान में उड़ सकते हैं। टुडे वी सेलिब्रेट द ट्विन फीस्ट द इंडिपेंडेंस डे ऑफ आवर मदर कंट्री एंड द ट्राइफल असम्पशन ऑफ आवर ब्लेस्ड मदर इनटू हेवन। Let us ask for this special day in the intercession of our mother for our country, country leaders, that we all may experience the peace, freedom, harmony and unity in the country. Hum milkar boliye, dil hamara ek hai, ye hamara jaat hai, Hindustan hamara hai, hum iski saath hai. लूटा ना देंगे वतन पर हो जाएगा कुर्बान, इसलिए हम बोलते हैं मेरा भारत महान। जय हिंद, जय भारत।